2016 September 28, ഈ ദിവസം ആര് മറന്നാലും പാകിസ്ഥാൻ മറക്കില്ല. ഇന്ത്യയുടെ കരുത്ത് അതിർത്തികൾക്കപ്പുറം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണം. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നാം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ പാരാ കമാൻഡോകളായിരുന്നു. 1971 ശേഷം ഇതാദ്യമായിട്ടായിരുന്നു നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനു നേരെയുള്ള ഇന്ത്യൻ ആക്രമണം. പാക് അധീന കാശ്മീരിൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ ആക്രമിച്ചു തകർക്കുകയായിരുന്നു നമ്മുടെ കമാൻഡോകൾ. സെപ്റ്റംബർ 18 ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഉറി ഭീകരാക്രമണം. അന്ന് സൈനിക ക്യാമ്പിൽ വീരമൃത്യു വരിച്ചത് 17 ഇന്ത്യൻ ജവാന്മാരായിരുന്നു. അതിനും 7 മാസം മുൻപാണ് പടാൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് പാക് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് വീരമൃത്യു വരിച്ചതാകട്ടെ 7 സൈനികരും. എന്നാൽ മിന്നലാക്രമണത്തിലൂടെയുള്ള ഇന്ത്യൻ പ്രതികാരത്തിൽ കൊല്ലപ്പെട്ടത് 45 ഭീകരരായിരുന്നു. മിന്നലാക്രമണ സംഘത്തിലെ എല്ലാ സൈനികരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരികെയെത്തുകയും ചെയ്തു. ശത്രു രാജ്യത്ത് യുദ്ധമല്ലാതെ സൈനിക പ്രകരം നടത്താൻ കഴിവുള്ളതും തയ്യാറുള്ളതുമായ രാജ്യമായി അതോടെ ഇന്ത്യ മാറി. വൻ ശക്തികൾക്കും ഇസ്രായേൽ പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങൾക്കും മാത്രം ഇതുവരെ സാധിച്ചിരുന്ന കാര്യമാണിത്. പാകിസ്ഥാന്റെ അതിർത്തിക്കപ്പുറം ഭീകരർ കെട്ടിയ കോട്ട ഇന്ത്യൻ കമാൻഡോകൾ ആക്രമിച്ചു തകർത്തത് എങ്ങനെയാണ്? ആ നാൾ വഴിയിലൂടെ ഒരു യാത്ര. 2016 സെപ്റ്റംബർ 18 ഉറി ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ അവർക്ക് നേരെ സൈനിക നടപടി ഉൾപ്പെടെയുള്ള തിരിച്ചടിയെ കുറിച്ച് ആലോചിക്കാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ നരേന്ദ്രമോദി ചുമതലപ്പെടുത്തുന്നു. സെപ്റ്റംബർ 19 ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും സേനയുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത GPS ഉപകരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: എല്ലാവരും വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ വഴി സൈന്യം മാപ്പ് ചെയ്തെടുത്തു. ജമ്മു കാശ്മീരിലും അയൽ സംസ്ഥാനങ്ങളിലും സൈന്യത്തിന്റെ കനത്ത തിരച്ചിലും ആരംഭിച്ചു. സെപ്റ്റംബർ 21 ഉറി ആക്രമണത്തിനെത്തിയ ഭീകരരെ സഹായിച്ച 2 പേർ പിടിയിലാകുന്നു. ആക്രമണത്തിലെ പങ്ക് സംബന്ധിച്ച് പാക് നയതന്ത്ര പ്രതിനിധി അബ്ദുൾ ബാസിത്തിന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S.ജയശങ്കർ തെളിവുകൾ കൈമാറുന്നു. എന്നാൽ ഇതെല്ലാം പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. അതിനിടെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കാശ്മീർ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉന്നയിച്ചു. സെപ്റ്റംബർ 22 പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞതോടെ തിരിച്ചടിക്ക് തീരുമാനമെടുത്തു. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ സാധ്യതകളെ പറ്റി പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിനും ദേശീയ സുരക്ഷാ ഏജൻസിക്കും കരസേനാ തലവനും മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിന്റെ വിശദീകരണം നടന്നു. തുടർന്ന് മിന്നലാക്രമണത്തിന് തയ്യാറെടുക്കാൻ തീരുമാനമായി. ഇതിനായി 20 അംഗ കമാൻഡോ സംഘത്തെ ഒരുക്കിയത് നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ DS ഹൂഡയായിരുന്നു. സെപ്റ്റംബർ 23 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. മിന്നലാക്രമണത്തിന് NSA അനുമതിയും ലഭിച്ചു. സ്പെഷ്യൽ കമാൻഡോ സംഘം അതിനായി പരിശീലനം ആരംഭിച്ചു. അതിർത്തികൾക്കപ്പുറം ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യ തിരിച്ചറിയുന്നു. പാക് അധീന കാശ്മീരിലെ 2 ഗ്രാമീണരും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലുള്ള 2 ഇന്ത്യൻ ചാരന്മാരും ഈ കേന്ദ്രങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി. ഇവിടങ്ങളിലെ സ്ഥിതിഗതികൾ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റുകളുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കാൻ തുടങ്ങി. ഭരണപരമായ ഏതിടപെടലിനും സന്നദ്ധമായ സർക്കാർ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തനം ആരംഭിച്ചു. അപ്പോഴേക്കും ദൗത്യത്തിന് കമാൻഡോ സംഘവും സജ്ജമായി കഴിഞ്ഞിരുന്നു. സെപ്റ്റംബർ 24 ഉറി ആക്രമണം നാം മറക്കില്ലെന്നും മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്നും കോഴിക്കോട്ട് പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. സെപ്റ്റംബർ 26 ആക്രമണ തന്ത്രം സംബന്ധിച്ച ചർച്ചകൾക്കായി NSA പ്രതിനിധികൾ, സേനാ വിഭാഗം തലവന്മാർ, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് തലവന്മാർ, NDRO തലവൻ, DGMO തുടങ്ങിയവരുടെ നിർണായക യോഗം നടക്കുന്നു. വിവരശേഖരണം, മിന്നലാക്രമണം, അപ്രതീക്ഷിത പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, ആക്രമണത്തിനൊടുവിൽ എങ്ങനെ സുരക്ഷിതമായി തിരികെ എത്താം തുടങ്ങിയ കാര്യങ്ങളിലും ചർച്ച നടക്കുന്നു. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ്, DGMO ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നു. സെപ്റ്റംബർ 28 രാത്രി 10 പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. പരിശീലനം ലഭിച്ച ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള പാകിസ്ഥാൻ ലോഞ്ച് പാടുകളായിരുന്നു കമാൻഡോ സംഘത്തിന്റെ ലക്ഷ്യം. കാരണം ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ നിയന്ത്രണ രേഖയുടെ അടുത്തായിരിക്കില്ല. പല ക്യാമ്പുകളും 40 അതിലധികമോ കിലോമീറ്റർ അകലെയാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ പരിശീലനം നൽകിയ ശേഷം ചെറു സംഘങ്ങളാക്കി നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ലോഞ്ച് പാടുകൾ എന്നറിയപ്പെടുന്ന താവളങ്ങളിലെ
ഇന്ത്യയിലേക്ക് അയച്ച് സമയവും സൗകര്യവും അനുകൂലമാകുമ്പോൾ ഇന്ത്യയിലേക്ക് കടത്തിവിടുകയാണ് പതിവ്. നിയന്ത്രണ രേഖയോട് തൊട്ടു ചേർന്നുള്ള പാക് സൈനിക പോസ്റ്റുകളിൽ നിന്ന് അല്പം പിന്നിലാണ് ഈ ലോഞ്ച് പാടുകൾ. പൊതുവെ നിയന്ത്രണ രേഖയിൽ മോർട്ടാർ മെഷീൻ ഗൺ ആക്രമണം നടത്തി ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ ലോഞ്ച് പാടിൽ നിന്നും ഭീകരരെ തള്ളിവിടുകയാണ് പാകിസ്ഥാൻ ചെയ്യാറുള്ളത്. നിയന്ത്രണ രേഖയിൽ നിന്നും 2 മുതൽ 3 കിലോമീറ്റർ മാറിയായിരുന്നു മിന്നലാക്രമണത്തിലൂടെ തകർക്കാൻ ലക്ഷ്യമിട്ട പാക് ഭീകരരുടെ ഇടത്താവളങ്ങൾ. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ നിയന്ത്രണത്തിലും പാക് സേനയുടെ പിന്തുണയിലും പ്രവർത്തിക്കുന്ന 4 ലോഞ്ച് പാടുകളിൽ നിന്ന് സുരക്ഷിത അകലത്തിൽ ഇന്ത്യൻ കമാൻഡോ സംഘം Mi-17 ഹെലികോപ്റ്ററുകളിൽ വന്നിറങ്ങി. പാക് വ്യോമ മേഖല ലംഘിക്കാതെ എന്നാൽ നിയന്ത്രണ രേഖ കടന്നുള്ള ആക്രമണമായിരുന്നു ലക്ഷ്യം. ലോഞ്ച് പാടുകൾ എവിടെയെന്ന് ഇന്റലിജൻസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നതിനാൽ കമാൻഡോകൾ പതിയെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം കണ്ണിൽ കാണുന്ന മുഴുവൻ പേരെയും കൊലപ്പെടുത്താനായിരുന്നു കമാൻഡോകൾക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. അർദ്ധരാത്രിയോടെ ഭീകരരുടെ 4 കേന്ദ്രങ്ങളിലും ഒരേ സമയം ആക്രമണം. താവളത്തിന് സമീപത്തെ കാവൽക്കാരെ സ്നൈപ്പർമാർ വെടിവെച്ചിട്ടു. ശേഷിച്ച ഭീകരർക്ക് നേരെ കമാൻഡോ സംഘത്തിന്റെ കനത്ത മിന്നലാക്രമണം. വാഹനങ്ങളും ആയുധ പുരകളും തകർത്തു. M4 M1 കാർബൈൻ റൈഫിൾ, M4 A1S റൈഫിൾ, ഇസ്രായേലി നിർമ്മിത TAR-21 റൈഫിൾ, ഗ്രനേഡ് ലോഞ്ചറുകൾ, ഗാലിൽ സ്നൈപ്പർ റൈഫിളുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കമാൻഡോ ഓപ്പറേഷന്റെ ലൈവ് ദൃശ്യങ്ങൾ ന്യൂഡൽഹിയിൽ കമാൻഡ് സെന്ററിലിരുന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും DGMOയും ഇന്റലിജൻസ് തലവന്മാരും NDRO തലവനും വിവിധ സേനാ തലവന്മാരും കണ്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 7 ലോഞ്ച് പാടുകൾ തകർത്തു. 45 ഭീകരരെ കൊലപ്പെടുത്തി. നിയന്ത്രണ രേഖയ്ക്കപ്പുറം പാകിസ്ഥാന്റെ കീഴിലുള്ള ബീംബർ, ഹോട്ട്സ്പ്രിംഗ്, കെൽ, ലിബ സെക്ടറുകളിലായിരുന്നു മിന്നലാക്രമണം. മിന്നലാക്രമണം കഴിഞ്ഞുള്ള മടക്കമായിരുന്നു ആക്രമണത്തെക്കാളും വെല്ലുവിളിയേറിയതെന്ന് പിന്നീട് കമാൻഡോ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റാൽ ഒരാളെ പോലും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞയുമായിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആദ്യമറിയാതിരുന്ന പാക് സേന അപകടം തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ സംഘത്തിന് നേരെ നിരന്തരം വെടിയുതിർത്തു. മടക്കവഴിയിൽ തുറസായ 60 മീറ്റർ ഭാഗത്ത് ഇന്ത്യൻ സൈന്യത്തിന് ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നു. ചുറ്റിനും വെടിയുണ്ടകൾ ചീറിപ്പായുന്നതിന്റെ മൂളിച്ചകൾക്കിടയിലൂടെയായിരുന്നു കമാൻഡോകൾ ഓരോ ഇഞ്ചും ഇഴഞ്ഞു നീങ്ങിയത്. കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു കമാൻഡോയ്ക്ക് മാത്രം കാലിന് ഗുരുതര പരിക്കേറ്റു. ശേഷിച്ചവർ സുരക്ഷിതരായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുകയും ചെയ്തു. September 28 അർദ്ധരാത്രി ആരംഭിച്ച് 29 രാവിലെ 9 മണിയോടെ ബേസ് ക്യാമ്പിലേക്ക് കമാൻഡോസ് എത്തിയതോടെ ദൌത്യം സമ്പൂർണ്ണ വിജയം. September 29 മിന്നലാക്രമണ കമാൻഡോ സംഘത്തിന്റെ തലവനും അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കണ്ടു. അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റൈസുമായി സംസാരിച്ച് അജിത് ഡോവൽ വിവരങ്ങൾ ധരിപ്പിച്ചു. ക്യാബിനറ്റ് സമിതിയുടെ സുരക്ഷാ യോഗവും വിളിച്ചു ചേർത്തു. പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിച്ച് DGMO ആക്രമണ വിവരങ്ങൾ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തു. വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും വിവിധ പാർട്ടി നേതാക്കൾക്കും ആക്രമണം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ കൈമാറി. രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഈ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണെന്ന് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വ്യക്തമാക്കി. ഉച്ചയ്ക്ക് 12:30 ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ് മാധ്യമങ്ങളെ കാണുന്നു. മിന്നലാക്രമണത്തെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുന്നു. മിന്നലാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിലും ഇന്ത്യ കാവൽ ശക്തമാക്കി. ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും രാജ്യാന്തര അതിർത്തികളിൽ ജാഗ്രത പാലിക്കാൻ തങ്ങളുടെ എല്ലാ യൂണിറ്റുകൾക്കും BSF നിർദ്ദേശം നൽകി. അതിർത്തികളിൽ പട്രോളിംഗും ശക്തമാക്കി. പതിയിരുന്നുള്ള ആക്രമണങ്ങൾക്കെതിരെയും സൈന്യം ജാഗ്രതയോടെ നിന്നു. അതിർത്തിയിലൂടെയുള്ള സാധാരണക്കാരുടെ സഞ്ചാരത്തിനും വിലക്ക് വന്നു. രാജ്യാന്തര അതിർത്തിയിലൂടെ 10 കിലോമീറ്റർ പരിധിയിലുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പഞ്ചാബിന് നിർദ്ദേശവും ലഭിച്ചു. എന്നാൽ യാതൊന്നും സംഭവിച്ചില്ല. പാകിസ്ഥാൻ അനങ്ങിയില്ല. മിന്നലാക്രമണത്തെ പറ്റി ലഫ്റ്റനന്റ് ജനറൽ DS ഹൂഡ പറഞ്ഞത് ഇങ്ങനെയാണ്: നിയന്ത്രണ രേഖ കടന്നു തന്നെ അടിച്ചത് പാകിസ്ഥാന് ശക്തമായ ഒരു സന്ദേശം നൽകാനാണ്. മറ്റ് വഴികളിലൂടെയൊന്നും ഇതുപോലൊരു സന്ദേശം നൽകാനാകില്ല. നാഗാ പോരാളികൾക്കെതിരെ 2015 ജൂണിൽ മ്യാൻമാർ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. അതിനെ തുടർന്ന് പാക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും അവരുടെ വിദേശകാര്യ വക്താവിൽ നിന്നും പലതരം പ്രസ്താവനകൾ വന്നിരുന്നു. മ്യാൻമാർ അല്ല പാകിസ്ഥാനെന്നും ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും സാഹസത്തിന് ഇന്ത്യ തയ്യാറെടുത്താൽ ഉചിതമായ മറുപടിയായിരിക്കും കിട്ടുക എന്ന വിധത്തിലായിരുന്നു പ്രസ്താവനകൾ. പക്ഷേ മിന്നലാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അവർക്കു മേലുള്ള ഇന്ത്യയുടെ ധാർമ്മിക വിജയം കൂടിയായിരുന്നു ഇത്. അതിർത്തി കടന്നുള്ള ആക്രമണമാണ് പാകിസ്ഥാനെ നിശബ്ദരാക്കിയത്. ദൂരെ നിന്ന് മിസൈലുകൊണ്ടോ മറ്റോ മറുപടി കൊടുത്താൽ ഇത്തരത്തിലൊരു സന്ദേശം അവരിലേക്ക് എത്തില്ലായിരുന്നു.
പറഞ്ഞു. മിന്നൽ ആക്രമണം നടന്നിട്ടില്ല എന്ന് പാക് ഭരണകൂടം പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അവരിൽ നിന്ന് വൻ തിരിച്ചടികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന്.